എൻ്റെ വൺമാൻ ഷോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതിൽ കുറച്ച് പാരഡികളും അതിൽ ചെറിയ ഒരു മിമിക്രിയുമായിട്ടുള്ളൊരു വൺമാൻ ഷോയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഇന്ധനം ആവശ്യമാണ്. ഇന്ധനമെന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പെട്രോളോ ഡീസലൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇന്നത്തെ ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ നിറഞ്ഞ കൈയടിയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് പൊട്ടുന്ന പോലെ പൊട്ടട്ടെ, ഒരു നല്ല കൈയടി പൊട്ടട്ടെ. താങ്ക് യു. മനോഹരമായ കേരളം, ഗോഡ്സ് ഓൺ കൺട്രിയ കേരളം ഇന്ന് ഗുണ്ടാസ് ഓൺ കൺട്രിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ തിരുവാതിരകളിയില്ല, ഒരുമാതിരി കളി മാത്രമേ ഉള്ളൂ. ഗുമ്മിയടിയില്ല, ഗുനിച്ചിരുത്തി ഗുമ്മൻ ഇടിയേ ഉള്ളൂ. ഓണത്തില്ല, മറിച്ചിരുത്തി തമ്മിൽ തല്ലാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ വിശേഷങ്ങൾ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പാടും: ഓണങ്കളി വെള്ളങ്കളി പെണ്ണങ്ങളെ തെങ്കക്കളി നാടങ്കളി നാട്ടിക്കളി കാണാനില്ല ഇന്നിപ്പോൾ ഒരുമാതിരി ജാതിക്കളി ഒരുമാതിരി വേഷക്കളി അങ്ങട് തല്ലിങ്ങട് തല്ല് നാട്ടിലൂഞ്ഞാൽ ആട്ടമില്ല ഇന്ന് ഓണത്തിനൂണമില്ല മാത്രമായി ഓണങ്കളി വെള്ളങ്കളി പെണ്ണുങ്ങളെ തെങ്കക്കളി നാടങ്കളി നാട്ടിക്കളി കാണാനില്ല ഇന്നിപ്പോൾ ഒരുമാതിരി ജാതിക്കളി ഒരുമാതിരി വേഷക്കളി അങ്ങട് തല്ലിങ്ങട് തല്ല് നാട്ടിലൂഞ്ഞാലാട്ടമില്ല ഇന്ന് ഓണത്തിനൂണമില്ല ഇന്ന് പൂക്കളം തീർത്തലു മാർപ്പ് വിളികളും ടി വിയിൽ മാത്രമായി. അപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും എല്ലാം ടി വിയിൽ മാത്രമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ അമ്മ പായസം വെച്ചു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എൻ്റെ ബർത്ത്ഡേ ആണോ? അപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ ബർത്ത്ഡേ അല്ല, ഏഷ്യാനെറ്റിൽ എൻ്റെ മാനസപുത്രി എന്ന് പറയുന്ന സീരിയലിലെ വില്ലൻ തോപ്പിയാസ് മരിച്ചുപോയി, അതിൻ്റെ ആഘോഷത്തിനാണ് പായസം വെച്ചത്. അപ്പോൾ ഇത്രമാത്രം ടി വി സീരിയൽ നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അതുപോട്ടെ, നമ്മുടെ നാട്ടിൽ എല്ലാ സാധനങ്ങളും ഫ്രീ കിട്ടുന്നുണ്ട്. ഒരു സോപ്പ് വാങ്ങുമ്പോൾ ജീപ്പ് ഫ്രീ ആണ്, ജീപ്പ് വാങ്ങുമ്പോൾ സോപ്പ് ഫ്രീ ആണ്. എന്തിനാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം വെളിച്ചെണ്ണ മേടിച്ചപ്പോൾ അതിൻ്റെ പുറത്ത് കൊളസ്ട്രോൾ ഫ്രീ എന്ന് എഴുതി വെച്ചിട്ട് ആ കൊളസ്ട്രോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരാൾ കടയുടെ മുമ്പിൽ കിടന്ന് ഉടക്കുണ്ടാക്കി. ഇതൊക്കെ വലിയ വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എന്തൊക്കെയാണ് പ്രചോദനം നാട്ടിൽ ഫ്രീ കിട്ടുന്നത് ചോദിച്ചാൽ ഞാനത് പാടും: വരിക്ക ചക്കതേ വിലക്ക് വിറ്റെന്നാൽ വരിക്ക പ്ലാവൊന്നു ഫ്രീയടാ, വരിക്ക പ്ലാവൊന്നു ഫ്രീയടാ, മൂവാണ്ടൻ മാങ്ങതേ വിലക്ക് വാങ്ങിയാൽ നാലാണ്ടൻ മാങ്ങയ ഫ്രീയടാ, നാലാണ്ടൻ മാങ്ങയ ഫ്രീയടാ, 30,000 വില മതിക്കുന്ന LCD ചെന്നൊന്നു വാങ്ങുമ്പോൾ, LCD ചെന്നൊന്നു വാങ്ങുമ്പോൾ, 30,000 മൊത്തം മുടക്കുമ്പോൾ 30 രൂപയുടെ VCD ഫ്രീ, 30 രൂപയുടെ VCD ഫ്രീ, 100,000 മതിക്കുന്ന സ്കോഡ കാറിന് ഓണത്തിന് ഓഫർ കേൾക്കണോ, ഓണത്തിന് ഓഫർ കേൾക്കണോ, 100,000 മതിക്കുന്ന സ്കോഡ കാറിന് സോഡ മേക്കർ ഫ്രീയടാ, സോഡ മേക്കർ ഫ്രീയടാ, വീട്ടിലിരിക്കുന്ന പഴയ അച്ഛനെ ചേഞ്ച് ചെയ്യണ കാലമാ, ചേഞ്ച് ചെയ്യണ കാലമാ, പഴയ അച്ഛനെ മറിച്ച് വിറ്റെന്നാൽ പള്ളിയിലച്ഛന ഫ്രീയടാ, പള്ളിയിലച്ഛന ഫ്രീയടാ. ഒരുപാട് സാധനങ്ങൾ ഫ്രീ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇനി എന്തൊക്കെ പറയാം, നമുക്ക് എല്ലാവർക്കും മിമിക്രി ഇഷ്ടമാണ്. അതിൽ രാഷ്ട്രീയ നേതാക്കളെയും സിനിമാ താരങ്ങളെയൊക്കെ അനുകരിക്കാറുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ഇന്ന് അനുകരിക്കാൻ പോകുന്നത് നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെ ശബ്ദവുമായി നല്ല സാമ്യമുണ്ട്. ഉദാഹരണത്തിന്, നമുക്കിഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീകുമാർ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചിരിയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ ചിരിയാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് മാർക്ക്. പക്ഷേ ഈ ചിരിയിൽ ഒരു പക്ഷിയുമായി നല്ല സാമ്യമുണ്ട്. ഈ ചിരി നമുക്ക് ഇദ്ദേഹത്തെ ഈ പക്ഷിയിലേക്ക് ഞാൻ മാറ്റുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് ശരാശരികമായ വദനസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് 10,000 രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. സന്തോഷമായല്ലോ അല്ലേ? അങ്ങനെ ഇദ്ദേഹത്തെ നമ്മൾ കോഴിയിലേക്ക് മാറ്റി, സ്വഭാവമല്ല പക്ഷിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗായികയുണ്ട്. ഒരുപാട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ചില ഫോണിൻ പ്രോഗ്രാമിൽ. തിരിച്ചൊരുപാട് അബദ്ധങ്ങൾ റിമിക്ക് പറ്റാറുണ്ട്. ഇപ്പോൾ റിമിയുടെ ഒരു ദിവസത്തെ ഒരു അബദ്ധം ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കുവാണ്. നമുക്ക് ഈ ഒരു ഫോണിൻ പ്രോഗ്രാമിൽ കിടക്കാം. ചേട്ടന്മാരെ ചേച്ചിമാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഏതായാലും യുവർ ചോയ്സ് പരിപാടി തുടങ്ങാൻ പോവാണ്. നമുക്ക് ആദ്യത്തെ കോളം അറ്റൻഡ് ചെയ്യാം. ഹലോ, ആരാ വിളിക്കുന്നേ? ഹലോ ഹലോ, ആരാ മാളെ വിളിക്കുന്നേ? ഞാൻ ഉണ്ണിക്കുട്ടനാ. ആ, ഉണ്ണിക്കുട്ടനാണോ? അതെ, ഉണ്ണിക്കുട്ടനാ. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടാ. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടന് മമ്മൂട്ടിയുടെ പാട്ടുണ്ട്, മോഹൻലാലിന്റെ പാട്ടുണ്ട്, സുരേഷ് കുടി പാട്ടുണ്ട്, ദിലീപിന്റെ പാട്ടുണ്ട്, ജയറാമിന്റെ പാട്ടുണ്ട്, ഏത് പാട്ടുണ്ട്? എനിക്ക് പാട്ടൊന്നും വേണ്ട. പാട്ട് വേണ്ടേ? ഞാനൊരു
ചോദിച്ചാലും ചേച്ചി തരുമോ ചോദിച്ചോ? ചോദിച്ചോട്ടെ. ചോദിച്ചോ. ചോദിക്കട്ടെ ഞാൻ. ചോദിച്ചോ. എനിക്ക് എനിക്ക് ഒരു ഉമ്മ തരുമോ? ഉമ്മ മതിയോ? ആ ചേച്ചി ഉമ്മ തരാം. ഉമ്മ ഉണ്ണിക്കുട്ടാ, ഇനിയിപ്പൊ മോനെ ഏത് പാട്ടാ വേണ്ടത്? മമ്മൂട്ടിയുടെ പാട്ട് വേണോ? മോഹൻലാലിന്റെ വേട്ട വേണോ? എനിക്ക് പാട്ട് വേണ്ട. പിന്നെ മോനെ എന്താ വേണ്ടേ? ഞാനൊന്നും കൂടി ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോ. എനിക്ക് ഒരു ഉമ്മയും കൂടി തരുമോ? ഒരുമ്മയും കൂടെ വേണോ? ഒരു ഉമ്മ അടിച്ചു തരാം. ഉമ്മ സ്കൂളിൽ ചെന്ന് എല്ലാരോടും പറയണം കേട്ടോ മോളെ. മോനിപ്പൊ എന്താ വേണ്ടത്? ഇനി ഒന്നും വേണ്ട, സന്തോഷമായി. കുറെ നാളായി കുട്ടിയുടെ ഒരു ഉമ്മ മേടിക്കണം എന്നായിരിക്കുന്നു. എന്തായാലും ശബ്ദം മാറ്റി വിളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കിട്ടിയല്ലോ. താങ്ക് യു, താങ്ക് യു. ഉമ്മ 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 ഉമ്മ.